എല്ലാവർക്കും നമസ്കാരം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന പതിനാറാം അധ്യായത്തില് ദൈവിക സമ്പത്തും ആസുരിക സമ്പത്തും ഇതിനെക്കുറിച്ച് നമ്മള് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കി അതേസമയം അതെങ്ങനെയാണ് കഥാരൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ധർമ്മദേവന്റെ പതിമൂന്ന് ഭാര്യമാരും ആ പതിമൂന്ന് ഭാര്യമാരിൽ ഓരോ ഭാര്യയ്ക്ക് ജനിച്ച സന്തതികളായിട്ട് ആ മൂല്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അപ്പോ ഈ തുടർന്ന് അധർമ്മന്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ് തെറ്റിദ്ധാരണയെ അധർമ്മൻ ഭാര്യ ഭാര്യയായിട്ട് ഭരിച്ചത് അതോടുകൂടി അതിൽ ജനിച്ച സന്തതികളൊക്കെ തന്നെ ലോ എന്താ ദമ്പം മായ ലോഭം നികൃതി ക്രോധ ഹിംസ കലി ദുരുപ്തി ഭയം മൃത്യു യാതന നിരയം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതൊന്നാണോ നമ്മളെ തന്നെ താഴേക്ക് പതിപ്പിക്കുന്നത് അതിന് സഹായകമാകുന്നത് അതിനെയാണ് ഈ പറഞ്ഞ അധർമ്മനും അധർമ്മന്റെ ദാമ്പത്യവുമായിട്ട് കാണിച്ചു തന്നത് ധർമ്മന്റെ ദാമ്പത്യവുമായി കാണിച്ചു തന്നിട്ടുള്ള നമ്മളെ അവസാനത്തെ എന്താണ് മൂർത്തിയിൽ ധർമ്മന് ജനിച്ചിട്ടുള്ള നരനും നാരായണനും നാരായണൻ നരൻ നാരായണനാകുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ ഇതൊരു എന്താണ് പരിണാമത്തിന്റെ പ്രക്രിയയാണ് പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ അത് കണ്ടു ഇതാണ് പതിനാറാം അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെ എടുത്ത് നമ്മൾ മനസ്സിലാക്കിയത് പതിനേഴാം അധ്യായത്തിന്റെ പേര് ശ്രദ്ധാത്രയ വി ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്നാണ് ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് ശ്രദ്ധ ഈ മൂന്ന് പ്രകാരത്തിലുള്ള ശ്രദ്ധ അതിൻ്റെ ചേർച്ചയാണ് ഈ അദ്ധ്യായത്തിന്റെ താല്പര്യം ഏതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള ശ്രദ്ധ എന്നുള്ളതിനെ കുറിച്ച് ഇതില് പറയുന്നുണ്ട് ഈ അദ്ധ്യായത്തിലെ ആദ്യത്തെ ഒന്നും രണ്ടും ശ്ലോകങ്ങൾ അർജുനന്റെ ചോദ്യവും ഭഗവാന്റെ ഉത്തരവും ഉത്തരത്തിൽ നിന്ന് പിന്നെ ഭഗവാൻ അത് അങ്ങോട്ട് തുടർന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ അതിനെ നമുക്ക് സംക്ഷിപ്തമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇവിടെ അർജുനൻ ചോദിക്കുന്നു അദ്ധ്യായത്തിന്റെ ആരംഭത്തില് ഏ ശാസ്ത്രവിധി മുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിത തോം നിഷ്ഠാതു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമ ഹേ കൃഷ്ണ ഭഗവാനെ ഏ ആരൊക്കെയാണോ ഏതൊരുവൻ ശാസ്ത്രവിധിം ഉത്സൃജ്യ ശാസ്ത്രവിധിയെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതിനെയൊക്കെ ഉത്സൃജ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് അതിനൊന്നും അത്ര ഊന്നൽ നൽകാതെ അതിനെയൊക്കെ പരിത്യജിച്ചുകൊണ്ട് എന്നാൽ ശ്രദ്ധയാന്വിത ശ്രദ്ധയോടു കൂടിയിട്ടുള്ളവരായി യജന്തെ യജന്ത എന്ന് പറഞ്ഞ യജ്ഞ യജ്ഞം ചെയ്യുന്നത് യജ്ഞം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് അത് യജ്ഞം ചെയ്യുന്നത് എന്ന് ഗീത ഒരു തുടർച്ചയായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഉടനെ നമ്മൾ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് ഇതിലെ ഓരോ ശബ്ദവും ഈ ശബ്ദത്തിൻ്റെ താത്പര്യത്തിന് ഈ ശബ്ദാർത്ഥത്തിന്റെ താത്പര്യത്തിന് വിരുദ്ധമായ ഏതെങ്കിലും ഒരു ഭഗവത്ഗീത പ്രത്യേകമായി പറയാത്ത ഒരു ശബ്ദാർത്ഥത്തെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതുമായിട്ട് ചേർ ചേർത്ത് മനസ്സിലാക്കുമ്പം ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നതാ അതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് യജ്ഞം എന്ന് കേൾക്കുമ്പോൾ ഉടനെ നേരത്തെ പറഞ്ഞത് നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടിക നേരത്തി ഹോമം ചെയ്യ എന്നുള്ളതല്ല അത് അതിൽ പെടുന്നതാ പക്ഷെ അതിൻ്റെ പിറകിലുള്ള ഒരു താല്പര്യമുണ്ട് അപ്പൊ ഓരോരുത്തരെ സംബന്ധിച്ചും ആ സമൂഹത്തിന്റെ നന്മയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് അതാണ് യജ്ഞം എന്താ അങ്ങനെയുള്ള യത്നമാണ് യജ്ഞം അതുകൊണ്ടാണ് ഗീതയിൽ നിന്ന് തന്നെയുള്ള ഉദ്ധരണികൾ എടുത്തത് ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സഹയജ്ഞ പ്രജാസൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധം ഏഷവോസ്തിഷ്ഠ കാമധുക് ഇത് മറന്നു പോകരുത് അതാണ് ഗീതയിൽ യജ്ഞത്തിനെ കുറിക്കുന്ന ഏറ്റവും നല്ലൊരു ഒരു ദൃഷ്ടാന്തം അതുപോലെ തന്നെ ഭവതി പർജന്യ തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങള് പറയുന്നുണ്ട് യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അനേക പ്രപഞ്ച ഘടകങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു ടീം വർക്കിനാണ് യജ്ഞം എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക ഒരു ടീം വർക്കാണ് അതൊരു കൂട്ടായ്മയാണ് ഒറ്റയ്ക്കുള്ള ഒരു ഏർപ്പാടല്ല അതുകൊണ്ടാ യജ്ഞത്തിൽ എന്താ പറയുക യജ്ഞത്തിലെ ഘടകങ്ങളുണ്ട് വിഭവസമാഹരണം എന്ന് പറയും കാരണം ഒരുപാട് വിഭവങ്ങളെ സമാഹരിക്കേണ്ടതുണ്ട് അത് തന്നെ അതിൽ പ്രസാദ വിതരണം എന്നൊക്കെ പറയും അതായത് അതിൻ്റെ അതിൻ്റെ ശിഷ്ടം യജ്ഞശിഷ്ടം എന്ന് പറയുന്നത് പ്രസാദമാണ് അതിൻ്റെ ബാക്കി വരുന്നതിനെയാണ് പ്രസാദം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതൊക്കെ പ്രസാദമാണ് ഇവൻ സന്തതി പോലും യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു എന്നാണ് അങ്ങനെ ആയിരിക്കണം എന്നാണ് അപ്പൊ എല്ലാറ്റിനെയും നമ്മൾ യജ്ഞമാക്കുന്നവരാണ് യജ്ഞം നമ്മുടെ സംസ്കാരമാണ് യജ്ഞം എന്നുള്ളത് അതുകൊണ്ട് കേവലം ഒരു ഇഷ്ടിക നിരത്തി കുറച്ച് ആളുകള് സ്വാഹ പറയുന്നതാണ് യജ്ഞം എന്ന് കരുതിയേക്കരുത് അങ്ങനെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടാവുക അപ്പൊ എപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ പഴയത് ഇങ്ങനെ കിടന്ന് അതായിരിക്കും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധയാന്വിത യജന്ത യജന്ത ആരാണോ ശ്രദ്ധയോടു കൂടി യജിക്കുന്നത് യജ്ഞം ചെയ്യുന്നത് തേഷാം നിഷ്ഠാത്തു അവര് എന്തായിരിക്കും അവരുടെ അവസ്ഥ അവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ശാസ്ത്രവിധിയെ അനുസരിച്ചിട്ടല്ല ഇതൊരു വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് അർജുനൻ ചോദിച്ചിട്ടുള്ളത് അപ്പോ എന്താണ് അവരുടെ സ്ഥിതി എന്താണ് എന്നാണ് ചോദ്യം അവര് കാ സത്വം രജ തമ ഇതില് അവര് സത്വമാണോ രജസ്സാണോ തമസ്സാണോ എങ്ങനെയാണ് അത് അറിയുന്നത് അതാണ് ഇതാണ് ഇതിലെ ചോദ്യം അപ്പൊ ഒരാളുടെ കർമ്മത്തിൽ എങ്ങനെയാണ് ശാസ്ത്രവിധിയൊന്നും നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സംഗതികളൊന്നും അല്ല അവിടെ കാര്യം അയാള് മന്ത്രം ചൊല്ലിയോ അയാള് കുളിച്ചോ ചന്ദനക്കുറി തൊട്ടോ അയാളെ ഇടത്തോട്ട് തിരിഞ്ഞോ വലത്തോട്ട് ഇരുന്നോ അതുകൊണ്ടാണ് ശാസ്ത്രവിധി ഉത്സൃജ്യ എന്ന് പറഞ്ഞത് ഇത് വിട്ടിട്ടു പക്ഷെ ശ്രദ്ധയുള്ളതാ ഏർ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെ ഏത് പെടുത്താം സാത്വികമായിട്ടാണോ രാജസികമായിട്ടാണോ താമസികമായിട്ടാണോ ഏത് എന്താണ് നിഷ്ഠ അതിൻ്റെ അവസ്ഥ എന്താണ് ഇതാണ് അർജുനന്റെ ചോദ്യം അതിന് ഭഗവാൻ ഉത്തരം പറയുന്നത് ത്രിവിധാ ഭവതി ശ്രദ്ധ ാം സാ സ്വഭാവച സാത്വികി രാജസി ചൈവ താമസി ചേതിതാം അപ്പൊ എന്നിയിൽ നിന്ന് കേട്ടാലും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ടത്തിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ആ വിസ്താരത്തിലേക്ക് പോകുന്നില്ല പക്ഷെ സംഗ്രഹിച്ച് നമുക്ക് കാണാം ഇവിടെ പറയുന്നു ത്രിവിത ഭവതി ശ്രദ്ധ ശ്രദ്ധ ത്രിവിത ഭവതി മൂന്നായി ഭവിച്ചിരിക്കുന്നു മൂന്നായിട്ടിരിക്കുന്നു അതെങ്ങനെയാണ് ദേഹിനാം സ്വഭാവച സാ ശ്രദ്ധ ത്രിവിത ഭവതി അങ്ങനെയാണ് ദേഹി എന്ന് പറഞ്ഞാൽ ആരാണ് ദേഹം അസ്യ ഇതി ദേഹി ദേഹിനാം എന്ന് പറഞ്ഞാൽ ദേഹത്തെ സ്വീകരിച്ചിട്ട് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ദേഹികളാണ് നമ്മളൊക്കെ ദേഹികളാണ് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഇതൊന്നും ഇത് മൃഗങ്ങളെ സംബന്ധിക്കുന്നതല്ലാത്തത് കൊണ്ട് ഇത് മനുഷ്യരെ സംബന്ധിക്കുന്നതാ കാരണം അവരെ അവരെ അവർക്ക് പ്രത്യേകിച്ച് അവര് നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ അവർ ഒരു കൃത്യമായ ഒരു മെക്കാനിസത്തിലൂടെ പോകുന്നതാ എന്നാൽ നമ്മൾ ധരിക്കരുത് അവർക്ക് വികാരങ്ങളില്ല വിചാരങ്ങളില്ല എന്നൊക്കെ നമ്മൾ ധരിക്കുന്നത് നമ്മുടെ മണ്ടത്തരങ്ങളാണ് പക്ഷെ നമ്മൾ നമ്മുടെ പലതും അവരിൽ ഏൽപ്പിച്ച് എന്താ പറയുക അങ്ങനെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലൊന്നും അവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല അത് വേറെ കാര്യം അപ്പോ ഇവിടെ ദേഹത്തെ ധരിച്ചിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധ മൂന്നായിട്ട് തിരിഞ്ഞിരിക്കുന്നു അപ്പൊ ദേഹി എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ദേഹം ഉണ്ടോ അവരൊക്കെ ദേഹിയാ ശ്രദ്ധ മൂന്നായിട്ടാണ് ഏതൊക്കെയാണ് സാത്വികി രാജസി താമസി നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ് സാത്വികവും രാജസികവും താമസികവും ഇങ്ങനെ ഇത് ത്രിവിധ ഏവ ഏവം ഭവതി ഇങ്ങനെ മൂന്നായിട്ട് ഇത് തിരിഞ്ഞിരിക്കുന്നു ഇത് നീ എന്നിൽ നിന്ന് കേട്ടാലും എന്നാണ് അപ്പൊ എന്തൊക്കെയാണ് സാത്വികമായിട്ടും രാജസികവും താമസികവുമായിട്ടുള്ള മുൻപ് നമ്മളിത് പറയപ്പെട്ടിട്ടുണ്ട് ഇവരുടെ കർമ്മങ്ങള് എല്ലാറ്റിലും തന്നെ ഇവര് ദാനം ചെയ്യുന്നതിൽ ഈ മൂന്ന് ഗണത്തിൽ പെടും ദാനം എങ്ങനെയാണ് സാത്വികമായ ദാനം എങ്ങനെയാണ് രാജസികമായ ദാനം എങ്ങനെയാണ് താമസികമായ ദാനം എങ്ങനെയാണ് അതുപോലെ സാത്വികമായ ഭക്ഷണം എങ്ങനെയാണ് സാത്വികരുടെ ഭക്ഷണം എന്താണ് രാജസികരുടെ രാജസി എന്താ പറയാ രജോ ഗുണാത്മകമായിട്ടുള്ള ഭക്ഷണം എന്താണ് തമോ ഗുണമായിട്ടുള്ള ഭക്ഷണം എന്താണ് ഇങ്ങനെ ഈ ശ്രദ്ധയെക്കുറിച്ച് വാക്കുകളെ കുറിച്ചും പ്രവൃത്തികളെ ഇവരുടെയൊക്കെ ഈ ഈ എന്താ ശ്രദ്ധ ഇങ്ങനെ മൂന്നായിട്ട് തിരിഞ്ഞിരിക്കുന്നു ഇത് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാല് ദേഹിനാം ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സ സ്വഭാവജ എന്നാണ് സ്വഭാവജ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സ്വഭാവജ അത് എന്താണ് ജായതേ ഇതി നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അതെന്താണ് സ്വഭാവം എന്ന് പറഞ്ഞാല് ഈ പ്രകൃതിയാണ് സ്വഭാവം സ്വരൂപമാണ് ബോധം എന്ന് പറയുന്നത് ആത്മാ എന്ന് പറയുന്നത് സ്വരൂപത്തെയാണ് സ്വരൂപത്തിൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതിനെയാണ് നമ്മൾ ഈ സ്വഭാവം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്വഭാവത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് ഈ ത്രിഗുണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എന്നിട്ടോ അതാണ് ഈ മനുഷ്യനെ ബന്ധിക്കുന്നത് എന്ന് നേരത്തെ സത്വഗുണത്തെയും തമോ ഗുണത്തെയും രജോ ഗുണവും എങ്ങനെയാണ് ശരീരത്തെ ദേഹിയെ ബന്ധിപ്പിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലും അവിടെ നിങ്ങോട്ടുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ ഇവിടെ അതുപോലെ ഇപ്പൊ ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എട്ടാമത്തെ ശ്ലോകത്തില് പറയും ആയുസത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിരാഹൃദിയ ആഹാര സാത്വിക പ്രിയഹ സാത്വികമായ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ആയുസ് സത്വബല ആരോഗ്യ സുഖ പ്രീതി വിവർധന ആയുസ് താൻ കഴിക്കുന്ന ആഹാരത്തിനെ കുറിച്ച് അത് തൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ളതാണ് അപ്പോ ആയുസ്സിന് ഹാനികരമായിട്ടുള്ളതൊന്നും തന്നെ സാത്വികമായ ആഹാരത്തിൽ പെടുന്നതല്ല അതാണ് അതിൻ്റെ ആയിട്ടുള്ള കാര്യം അതുപോലെ ഓജസ് ഓജസ് തേജസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും ഒക്കെ ആ അതിൻ്റെ ആരോഗ്യമാണ് അതിന് അതുപോലെ ബലം ആരോഗ്യം മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ ആരോഗ്യം സുഖം തൃപ്തി ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ആഹാരങ്ങളാണ് അതെന്താണ് രസ്യ രസമുള്ളത് രസനയ്ക്ക് പ്രിയപ്പെട്ടത് സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ളതാണ് ഇലക്കറികൾ പച്ചക്കറി ഇതൊക്കെ കൊഴുപ്പുള്ളതാണ് സ്നിഗ്ധ സ്ഥിര സ്ഥിരം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നല്ല പുഷ്ടിയുള്ളതാണ് സ്ഥിര ഹൃദ്യ അതിനെ കഴിക്കാൻ നമുക്ക് തോന്നുന്നതാണ് ഹൃദ്യമായിട്ടുള്ളതാ ഇങ്ങനെയുള്ള ഹൃദ്യ ആഹാര സാത്വിക പ്രിയഹ ഇത് സാത്വികമായ ആഹാരമാകുന്നു അപ്പൊ ഈ സാത്വിക ആഹാരം ആരാണോ സ്വീകരിക്കുന്നത് അവൻ ശാസ്ത്രവിധിയൊന്നും അതവന് വിഷയമല്ല അപ്പൊ ഇതാണ് ആളുടെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് എത്രയോ പേര് അങ്ങനെയാണ് സാത്വികമായ ആഹാരം കഴിക്കുന്നവരുണ്ട് അവര് ചിലപ്പോൾ നമ്മൾ പറയുന്ന വിധത്തിലുള്ള ബാഹ്യമായ സാത്വികനാവണമെന്നില്ല അപ്പൊ നമ്മൾ പറയുമല്ലോ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അങ്ങനെ ആവണമെന്നില്ല ജന്മത്തിൽ അതൊന്നും ആയിരിക്കില്ല പക്ഷെ ആളുടെ ആഹാരവും മറ്റു കാര്യങ്ങളും ഒക്കെ സാത്വികത ഉണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ ആ ശാസ്ത്രവിധിയും ഉത്സർജ്യ എന്ന അർജുനന്റെ ചോദ്യം ആ പ്രയോഗം വളരെ പ്രസക്തമാകുന്നത് ഇനി രജോഗുണ ഗുണപ്രധാനിയായിട്ടുള്ള ഒരാളുടെ ആഹാരത്തെ കുറിച്ച് പറയുകയാണെങ്കിലോ കട്ടുഅമ്ല ലവണ അത്യുഷ്ണ തീക്ഷ്ണൂക്ഷ വിദാഹിന ആഹാര രാജസസ്യേഷ്ടുഃഖശോകമയപ്രതാഹ ഇവരുടെ ആഹാരം കുറച്ച് കഠിനമായിട്ടുള്ള ആഹാരമാണ് എന്താണ് കട്ടു കട്ടുഅമ്ലവണ അത്യുഷ്ണ രൂക്ഷ തീക്ഷണ രൂക്ഷ വിദാഹിന എല്ലാം കുറച്ച് കൂടുതലാ ഭയങ്കരായിട്ടുള്ള എരിവ് അത് ആന്ധ്രാ മുളക് നല്ല അതികഠിനമായിട്ടുള്ള ഈ എരിവ് പോരാത്തതിന് ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ കടിച്ച് തിന്നുകയും കൂടെ ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പുളി ഉപ്പ് ചൂട് ഭയങ്കര ചൂട് ഡ്രൈ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ദാ ദാഹം ഉണ്ടാക്കുന്നത് ഇങ്ങനെ കഴിക്കുമ്പോ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള വിദാഹിന ദുഃഖോകമയപ്രദ ഇത് വാസ്തവത്തിൽ ദുഃഖവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു എല്ലാം കൂടെ ആകെക്കൂടെ ഒരു അസ്വസ്ഥതയാണ് ഇങ്ങനെയുള്ള ആഹാര ഈ ഇങ്ങനെയുള്ള ആഹാരമാണ് രജോഗുണികളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമാണ് ഭയങ്കര ചൂടും അങ്ങനെ എന്താ പറയാ എവും പുളിയും ഇതൊക്കെയാണ് ഇനി തമോഗുണികളുടെ സ്ഥിതി എന്താണ് എന്നാണെങ്കിൽ യാതയാമം ഗതരസം പൂതി പരീക്ഷിതം ചെയ്ത് ഉച്ചിഷ്ട ഉച്ചിഷ്ടമഭിചാമേദ്യം ഭോചനം താമസപ്രിയം തമോ ഗുണികൾക്കാണെങ്കിൽ യാതയാമം പാകം ചെയ്ത് കുറെ കഴിഞ്ഞിട്ട് അതിങ്ങനെ തണുത്ത് ഒരു പരുവത്തിലായി ഗതരസം അതിന്റെ രസമൊക്കെ പോയിട്ടുണ്ട് പൂതി അതിന് മണമുണ്ട് എന്ന് പറയാം പരീക്ഷിതം തലേദിവസമൊക്കെ പാകം ചെയ്ത് അതങ്ങനെ ഇരിക്കുന്നതൊക്കെയാണ് ഉച്ചിഷ്ടം ഉച്ചിഷ്ടം എന്ന് പറയുമ്പോൾ അത് മറ്റാരൊക്കെയോ കഴിച്ചത് ആരാ മറ്റുള്ളത് മനുഷ്യന്മാര് കഴിക്കണം എന്നില്ല മറ്റുള്ള പ്രാണിവർഗങ്ങളും അവരിവരും ഒക്കെ തലയിട്ടിട്ടുണ്ടാവുക അതില്ലോ അത്യാവശ്യം എലിയും പൂച്ചയും പല്ലിയും പാറ്റയും ഉറുമ്പും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതായിരിക്കും അതിന്റെയൊക്കെ ബാക്കിയാണ് അത് അങ്ങനെയുള്ള ഉച്ചിഷ്ടവും അമേദ്യ അമേദ്യം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഉണ്ട് അതിന് കാരണം അത് മറ്റുള്ളത് മറ്റുള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊക്കെ അത് ഉച്ച ഇഷ്ടമായി കഴിഞ്ഞു അത് ഇപ്പൊ ഒരു കുട്ടിക്ക് കൊടുത്തതിന്റെ ബാക്കി അമ്മ കഴിക്കുന്നത് ഒരിക്കലും ഈ കണത്തില് നമുക്ക് പെടുത്താൻ പറ്റില്ല മറ്റത് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവിടെ തുറന്നിട്ടു അവിടെ ഈ ചേർത്തു പിന്നെ ആരോ മൂടി വെച്ചു പിന്നെ ഇടയ്ക്ക് ആരോ തുറന്നു നോക്കി പിന്നെ അത് വീണ്ടും ഇങ്ങനെയൊക്കെ ഉള്ളത് യത് ഭോജനം തത് താമസപ്രിയം ഇതാണ് തമോ ഗുണികൾക്ക് പ്രിയപ്പെട്ടത് ഈ തമോ ഗുണിയായിട്ടുള്ള ഒരാളാണെങ്കിൽ നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞാലും ഈ തമോ ഗുണി വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ തമോ ഗുണി ചോദിക്കുക ആ ഫ്രിഡ്ജിൽ എന്ത് ഉണ്ടോ ഇന്നലത്തെ ഉണ്ട് ഇന്നലത്തെ ഇല്ല മിനിഞ്ഞാനത്ത് ഉണ്ടോ അത് മതിയെന്നോ ചൂടാകെ ചൂടാ ഒന്നും ആക്കണ്ട അത് തന്നെ മതി അപ്പോ അത് തമ അത് തമസിൻ്റെ ഒരു ലക്ഷണമാണ് ഇങ്ങനെ എല്ലാറ്റിലും ദക്ഷിണ കൊടുക്കുന്നതിലും എന്ത്ണ്ടെങ്കിലും ഈ മൂന്ന് ഗണത്തിൽ ഇവരെ പെടുത്താൻ പറ്റും ഇവർ അതാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് രാവിലെയും ഉച്ചയും രാത്രിയും എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ കർമ്മങ്ങളിൽ ചിന്തകളില് വാക്കില് പ്രവൃത്തിയില് സ്വീകരിക്കുന്നതില് കൊടുക്കുന്നതില് എല്ലാറ്റിലും ഈ മൂന്നും സ്വാധീനിച്ചു സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതാണ് ഈ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ ചിന്ത ചെയ്യാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ അവസാനത്തെ അധ്യായമായിട്ടുള്ള പതിനെട്ടാമത്തെ അധ്യായം സന്യാസയോഗം സന്യാസം എന്ന് പറഞ്ഞാൽ സന്യാസം മോക്ഷസന്യാസം ഒക്കെ പറയും സന്യാസം എന്ന് പറഞ്ഞാൽ സമ്യക്യാസം എന്നാണ് പൂർണ്ണമായിട്ടുള്ള ഉപേക്ഷയാണ് ഉടമസ്ഥതാബോധം കൈയൊഴിയുന്നതിനെയാണ് ജ്ഞാനം ലക്ഷണം എന്ന് പറയും കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം എന്ന് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് കാമ്യകർമ്മങ്ങളുടെ ന്യാസത്തെയാണ് ഉപേക്ഷയാണ് സന്യാസം എന്ന് പറയപ്പെടുന്നത് ഇതില് നമ്മുടെ പുസ്തകത്തിൽ നിങ്ങളുടെ പുസ്തകത്തിൽ ഈ ഈ അവസാന ഭാഗത്ത് നമ്മൾ ശ്ലോകം ചേർക്കുന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആ ശ്ലോക ശ്ലോക സംഖ്യയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുള്ളതിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞാല് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് നൂറ് എന്ന് പറയുന്നുണ്ടല്ലോ ഈ നൂറ് ഇതിൽ എഴുതിയിട്ടുള്ള ഇതിതേ ജ്ഞാനമാഖ്യാതം എന്ന് പറയുന്നതാണ് നമ്മൾ ശരിക്കു പറഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടാമത്തെ ശ്ലോകമായിട്ട് വരേണ്ടത് അത് എന്താണ് അതെ അത് പതിനെട്ടാം അദ്ധ്യായത്തില് അറുപത്തി മൂന്നാമത്തെ ശ്ലോകം പിന്നെ അത് കഴിഞ്ഞ അറുപത്തി ആറ് പിന്നെ അവസാനത്തെ ശ്ലോകം ഇങ്ങനെ മൂന്ന് ശ്ലോകങ്ങളാണ് പതിനെട്ടാം അധ്യായത്തിൽ നിന്ന് നമ്മൾ തെരഞ്ഞെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പതിനെട്ടില് ഭഗവാൻ ഈ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു പറയുന്നതാണ് ഇതിദേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ അശേഷേണ യഥേച്ഛസി തഥാ ഗുരു ഇത് ഗീത ഒരു വലിയൊരു ഒരു സ്വാതന്ത്ര്യവും കൂടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് സാധകനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് ഇത് ഈ ഒരു ഈ ഒരു സന്ദേശം എന്താ ഇതിൽ പറയുന്നത് ഇതി ഇതെന്താണ് എന്നാൽ പറയപ്പെട്ടത് ഗുഹ്യാത് ഗുഹ്യതരം മയ ഗുഹ്യാത് രഹസ്യമായിട്ടുള്ളത് എന്താണോ ഗുഹിതം യോഗ്യം ഗുഹ്യം എന്ന രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് അതേ സമയത്ത് ഗുഹ്യതരം ഗുഹ്യതരം എന്ന് പറയുമ്പോൾ അതിശയേന ഗുഹിതം യോഗ്യം എന്നാണ് വളരെ സമർത്ഥമായിട്ട് രണ്ടു വാക്കാ ഭഗവാൻ ഇവിടെ ഉപയോഗിച്ചത് ഗുഹ്യാത് ഗുഹ്യതരം രഹസ്യം എന്നാൽ ഏറ്റവും രഹസ്യമാർന്നത് ഇതായത് എന്താ നമ്മുടെ ഭയങ്കര സീക്രട്ടാണ് കേട്ടോ എന്ന് പറയില്ലേ അതെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞു അതെ ആർക്കും അറിയാത്തതാണ് അങ്ങനെയുള്ള രഹസ്യമാണ് ഗുഹ്യാത് ഗുഹ്യതരം അങ്ങനെയുള്ള ഇത് എന്താണ് ജ്ഞാനം ആ ജ്ഞാനമാണ് മയ ആഖ്യാതം എന്നാല് നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു സ്വഭാവം ഇതാണ് അതുകൊണ്ട് ഏതത് എന്തൊക്കെയാണോ ഇവിടെ അർജുന ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിന് മുഴുവൻ ഏതത് ഇതിനെ ഏതത് അശേഷേണ 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 എന്ന് പറഞ്ഞ ഒന്നൊഴിയാതെ എന്ന ഒന്നും ഒന്നൊഴിയാതെ എന്തു വേണം അശേഷേണ വിമൃശ്യ നീ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ വിമർശനം ചെയ്തിട്ട് വിമർശനം ചെയ്ത് നമ്മളിപ്പോ വിമർശനം എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് എന്ന് പറയും പക്ഷെ ഇവിടെ അതല്ല വിചിന്തനം ചെയ്ത് ആലോചിച്ച് ക്രിട്ടിസിസം എന്ന് വേണമെങ്കിൽ എടുക്കാം നമുക്ക് ക്രിട്ടിസിസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു ഒരു എന്താ പറയാ ഒരു ബ്ലെയിമിങ് ഒക്കെ ഉള്ള ഒരു ഒരു എന്താ പറയുക അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് വരുന്നത് പക്ഷെ ഇതല്ല എന്താണ് നീ എന്തു വേണം നീ ഞാൻ പറഞ്ഞു തന്നു അതൊക്കെ നീ ശ്രവണത്തിന്റെ ഇതിൽ പിന്നെ അടുത്ത ഘട്ടമുണ്ട് അർജുന അതെന്താണ് മനനമാണ് ആ മനനത്തെയാണ് ഇവിടെ വിമർശയേ എന്ന് പറഞ്ഞത് ആ മനനത്തിന് നീ വിധേയമാക്കണം അങ്ങനെ മനനത്തിന് വിധേയമാക്കി എന്താണോ ശേഷിക്കുന്നത് എന്താണ് നിനക്ക് ലഭിക്കുന്നത് അതിനെ യഥാ ഇച്ഛസി യാതെന്നാണോ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നീ ആഗ്രഹിക്കുന്നത് തഥാ കുരു അതാണ് നീ എന്തു വേണ്ടത് ചെയ്യേണ്ടത് എന്ന് പറയും നമ്മൾ ഓരോരുത്തരും ഈ ശാസ്ത്രത്തിൽ നിന്ന് ഭഗവത്ഗീതയിൽ നിന്നോ ഉപനിഷത്തിൽ നിന്നോ ഏതിൽ നിന്നാണെങ്കിലും ഇതിനെ കേട്ട് മനനം ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത് ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാം അപ്പൊ അങ്ങനെ വരുമ്പോ പണ്ട് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു തമാശയുണ്ടല്ലോ എല്ലാവരും പറയുന്ന ഒരു തമാശ ഈ തമാശ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അമ്മാവൻ മഹാഭാരതം വായിച്ചൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ മഹാഭാരതത്തിൽ നിന്ന് നീ എന്തു മനസ്സിലാക്കി എന്ന് മരുവനോട് ചോദിച്ചപ്പോ മരുമകൻ പറഞ്ഞ ഉത്തരം എന്താണ് വേണമെങ്കിൽ അമ്മാവനെ തട്ടാം എന്ന് ഞാൻ മനസ്സിലാക്കി ഇതാണ് അവന്റെ ഇച്ഛ ആഗ്രഹം അത് കൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അമ്മാവനെ വക വരുത്താം എന്നുള്ള ധർമ്മമാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത് അങ്ങനെയുള്ള അതാണോ നമ്മൾ ഇത് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയുണ്ടാവും അതാണല്ലോ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് മഹാത്മജി നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീത ഭഗവത്ഗീത മഹാത്മജിയുടെ ഒരു പ്രാണനായിരുന്നു എന്നാണ് മഹാത്മജി പറയുന്നത് ആ ഗീതയില് വിശ്വാസമുള്ള ആളായിരുന്നു ഏർ നാദൂർ റാം വിനായക് ഗോഡ്സയും അപ്പൊ എന്താണ് രണ്ടുപേരും അതിൽ നിന്ന് ഉൾക്കൊണ്ടത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഓരോരുത്തരും ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതുമാണ് അപ്പൊ ഓരോരുത്തരും ഇപ്പൊ എന്തൊക്കെ വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് ഈ ഗ്രന്ഥത്തെ കൂട്ടുപിടിക്കുന്നുണ്ട് ഭഗവത്ഗീതയെ തന്നെ ചിലർ ഉദാഹരിക്കുന്നു ഗീതയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും മതവുമായി ബന്ധപ്പെട്ട എല്ലാ വിധ്വംസ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നടന്നു കഴിഞ്ഞാലും ഒക്കെ അവർക്ക് മതഗ്രന്ഥത്തിന്റെ ഒരു പരിവേഷം കൂടെ അതിൻ്റെ ഒരു എന്താ അനുഗ്രഹം എന്ന മട്ടിൽ അവരതും കൂടെ കൊണ്ടു കിടക്കാറുണ്ട് അല്ലെങ്കിൽ അതിനെ ഉദ്ധരിക്കാറുണ്ട് അപ്പൊ എന്താണോ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വഭാവ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ജാതമായത് അത് സാത്വികവും രാജസികവും താമസികവുമാണ് അങ്ങനെ ഈ രാജസിക താമസിക രാജസിക എന്താ സാത്വിക രാജസിക താമസികത്തിന് അനുസൃതമായിട്ടാണ് നമ്മുടെ ഈ മനസ്സിലാക്കലിലും ഇത് സംഭവിക്കുക അതുകൊണ്ട് എന്തായാലും നീ എന്താ വേണ്ടത് നീ മനനത്തിന് വിധേയമാക്കും എന്നിട്ട് നിന്റെ ശരി എന്ന് തോന്നുന്നു നീ ചെയ്യും ഒരു സ്വാതന്ത്ര്യവും കൂടിയാണ് അതുകൊണ്ട് നീ ഇന്നതേ ചെയ്യാവൂ എന്ന് പറയുന്നില്ല അതാണ് ഇതിന്റെ ഒരു വലിയൊരു സവിശേഷത ഇന്നതേ നീ ചെയ്തുകൂടൂ അങ്ങനെയില്ല അതുകൊണ്ട് നീ എന്താ വേണ്ട നോക്കിയിട്ട് നീ അത് ചെയ്യൂ അടുത്ത ശ്ലോകത്തിലാണ് ഇതിൻ്റെ മർമ്മ പ്രധാനമായിട്ടുള്ള ഭഗവത്ഗീതയുടെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ പ്രഖ്യാപനം എന്താ പറയുക ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെയാണ് അറുപത്തി മൂന്ന് കഴിഞ്ഞിട്ട് അറുപത്തി ആറാമത്തെ ശ്ലോകത്തില് മൂന്ന് ശ്ലോകം കഴിയുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഇതും ഈ ശ്ലോകവും നമ്മൾ ഈ ഗീതയുടെ ഒരു പശ്ചാത്തലത്തിലൂടെയല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് എങ്കിൽ നമ്മളിതേപോലെ ട്രാപ്പിൽ പെട്ടുപോകും എന്താ ഇവിടെ പറയണത് സർവധർമാൻ പരിത്യജ്യ സർവധർമ്മങ്ങളെയും ധർമ്മങ്ങളെയും പരിത്യജിച്ച് ഇതിനെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മൾ പെട്ടെന്ന് മറ്റ് ഗീതയുടെ പശ്ചാത്തലത്തിൽ ധർമ്മത്തെ ചിന്ത ചെയ്യാതെ എന്തിനെയൊക്കെയാണോ പരിത്യജിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഒന്നും ചോദി ചിന്തിക്കാതെ സർവധർമാൻ പരിത്യജ്യ എല്ലാ ഉത്തരവാദിത്വങ്ങളും വലിച്ചെറിഞ്ഞു ഇതാണ് ഒന്നുമില്ല എല്ലാം വലിച്ചെറിഞ്ഞു സർവ്വധർമാൻ പരിത്യജ്യ ശരണം പ്രജ എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞാൽ വല്ല അമ്പല നടയിലും പോയിരിക്കും അഹംത്വ സർവ്വപാപേഭ്യോ മോക്ഷ്യാമി മാ ഞാൻ ഏറ്റവും നിന്റെ കാര്യം നീ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ഇങ്ങനെ എത്ര പൊട്ടന്മാര് വീടും എന്താ പറയാ ഉത്തരവാദിത്തങ്ങളൊക്കെ വിട്ടിട്ട് കണ്ട അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നുണ്ട് അറിയോ എന്നിട്ട് അവർക്കും ബുദ്ധിമുട്ടാണ് പലരും ആശ്രമത്തിൽ ചേരുന്നു പലരും എന്താണ് ഇവിടെ പറഞ്ഞ ഈ ധർമ്മങ്ങളെ പരിത്യജിക്കുക എന്ന് പറഞ്ഞ നമ്മൾ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടേക്കണം നിർവാണ ഷട്ടം മുഴുവൻ എന്ന് എന്താണ് മനോബുദ്ധി അഹങ്കാര ചിത്തം നജ ശ്രോത്രജിഹേ നജ ഗ്രാണനേത്രേ നജ വ്യോമ ഭൂമിർന്ന തേജോ വായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം മാമേകം ശരണം എന്ന് പറഞ്ഞാൽ ശിവോഹം എല്ലാ ധർമ്മങ്ങളെയും എല്ലാ ധർമ്മങ്ങളെയും അവിടെ എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിക്കുന്നില്ലേ ന ബന്ധു ന മിത്രം ന ഗുരു നൈവ ശിഷ്യ മാതാ ന ജന്മ ഇതൊന്നും ഒരു ധർമ്മവും ഇല്ല അവിടെ പിന്നെ എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ചു ർവാണി ഷെടുക്കം മാത്രം അത് അപ്പൊ അതാണ് സർവധർമാൻ പരിത്യജ്യ ഓർമ്മ വേണം അതല്ല സർവധർമാൻ പരിത്യജ്യ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിൽ നിങ്ങൾ പെട്ടു പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ താല്പര്യം പിടികിട്ടൂല ജമ്മത്ത് പിടികിട്ടൂല അതുമാത്രമാണ് സർവധർമാൻ പരുത്യേച്ച് അങ്ങനെ സമാനമായ ഒരുപാട് ശ്ലോകങ്ങൾ ആചാര്യസ്വാമികള് വേഗ ചൂടാമണിയിലൊക്കെ പറയുന്ന ആ ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപഗുണദോഷ വർജിതം ദേശകാല വിഷയാതി വർത്തിയത് ബ്രഹ്മ തത്വമസിഭാവയാത്മനി അതും സർവ്വധർമ്മങ്ങളെയും പരിത്യജിക്കല്ല ജാതി നീതി കുലം ഗോത്രം നാമം രൂപം ഗുണം ദോഷം എല്ലാം ആരാണ് മോനെ നീ എന്ന് അസ്താമലകനോട് ശങ്കരാചാര്യർ ചോദിച്ചപ്പം അസ്താമലകൻ കൊടുത്ത മറുപടിയും സർവ്വധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ടുള്ള മറുപടിയാ എന്താ പറഞ്ഞ നാഹം മനുഷ്യ നചതേ വയക്ഷോ न ब्राह्मणक्षत्रियवैश्यशूद्रा न ब्रह्मचारी न गृही वनस्थः न भिक्षुर्न चाहं निजबोधरूपः सर्वाधर्म न अहं ानेवनम् यक्षनम् गिन्नरम् इद പിന്നെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ബ്രഹ്മചാരി ഗാർഹസ്ഥൻ ഗാർഹസ്ൻ പ്രസ്തൻ സന്യാസി അഹം ബോധം അതാണ് മാം ഏകം അല്ലാതെ ഗുരുവായൂരമ്പല നടയിൽ എന്നല്ല ആയതെങ്കിലും ആശ്രമത്തിൽ എന്നല്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ചിലപ്പം ചിലർ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ടും ഉണ്ടാവും ഭഗവാന് ശരണം പ്രാപിക്കൂ ബാക്കിയൊക്കെ ഈ ഭഗവാനെ ശരണം പ്രാപിക്കൂ എന്നുള്ളതാണ് നമുക്ക് പിടികിട്ടാത്തത് ഈ ഭഗവാനെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞാൽ മൂപ്പര എവിടെ തരയണം പുറത്താണോ സാറേ അകത്താണോ ദൂരേ തത് അന്തികേ അന്വേഷിക്കാത്തവനത് ദൂരെയാണ് അന്വേഷിക്കുന്നവനോ തത് അന്തികേ അത് അടുത്താണ് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ഏകം അദ്വിതീയം പറഞ്ഞതിലെല്ലാം ഇതൊരു ചരമശ്ലോകാണ് ഗീതയുടെ ശവപ്പെട്ടിക്ക് ആണി അടിക്കുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ശ്ലോക പിന്നെ ഇതിന്റെ മുകളിലേക്ക് വേറെ ഒന്നുമില്ല അഹം ത്വ സർവപാപേഭ്യോ എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും ഞാൻ ഏറ്റവും ഇതിൻ്റെ കാര്യം പിന്നെ ഒന്നും ഇല്ല അവിടെ എന്ന് പറയാനും വേറെ ആളൊന്നും ഇല്ല മോക്ഷയിഷ്യാമി നിന്റെ മോക്ഷത്തിന്റെ താക്കോൽ എന്റെ ഗീശലാ എന്ന് നമ്മളോട് നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ പറയുക മാഷുജ ദുഃഖിക്കേണ്ട എന്ന് ദുഃഖത്തിന് ഒരവകാശവും ഇല്ല ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഗീതയുടെ ചരമശ്ലോകം അവസാനത്തെ ശ്ലോകം എന്ന് വേണമെങ്കിൽ പറയാം തുടർന്ന് ഗീത അവസാനിക്കുന്നത് എഴുപത്തെട്ടാമത്തെ ശ്ലോകത്തിലാണ് അതാണ് നമ്മൾ നൂറാമത്തെ ശ്ലോകമായിട്ട് പരിഗണിക്കേണ്ടത് അപ്പൊ അത് ശ്ലോക സംഖ്യയിൽ നമ്മൾ അവസാന സമയത്ത് ചില പുസ്തകങ്ങളിൽ ചിലത് ശരിയുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ വന്നിട്ടുണ്ട് അതെന്താണ് അവസാനത്തെ ശ്ലോകം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതി മമ ധർമ്മ കിം ഇതാണ് ഗ്രന്ഥത്തിന്റെ താത്പര്യം എന്ന് നമ്മൾ ആദ്യ ദിവസം പരിചയപ്പെട്ടു എത്ര യോ ഇത് സഞ്ജയം പറയുന്നതാ മറ്റത് ഭഗവാൻ പറഞ്ഞ അവസാനിപ്പിക്കുക സഞ്ജയം പറഞ്ഞു എത്ര യോഗേശ്വര കൃഷ്ണോ എവിടെയാണോ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ യോഗേശ്വരൻ എന്ന് പറഞ്ഞ യുജരു സമാധ യോഗത്തിന്റെ ഈശൻ ചേർച്ചയുടെ ഈശൻ എല്ലാം യോഗമാണ് ഗീത മുഴുവൻ യോഗമാണ് എല്ലാ അധ്യായത്തിന്റെയും പേര് യോഗം എന്നാണ് അപ്പൊ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ എവിടെ യത്ര ധനുർദ്ധര പാർത്ഥ യത്ര എവിടെയാണോ ധനുസ് ഏന്തിയിട്ടുള്ള പാർത്ഥൻ ധനുസ് ഒരു കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു അർജുനനെ സംബന്ധിച്ച് അർജുന അർജുനന് ഒരു പോരാളിയാണ് യോദ്ധാവാണ് ആ യോദ്ധാവിന്റെ എന്താണ് കർമ്മത്തെ കർമ്മോപകരണമാണ് അത് മൂപ്പര് നേരത്തെ താഴെ വെച്ചിരുന്നു എന്നെ കൊണ്ട് വയ്യോത്സ്യ ഇത് ഗോവിന്ദവിടെ മിണ്ടായ തീർത്തട്ടിലിരുന്നു എന്നാണ് എന്താണ് ഇതൊന്നും ഞാൻ ഇതിനൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ മൂപ്പര് സഞ്ജയം പറയുന്ന പ്രകാരത്തിൽ മൂപ്പര് എണീറ്റു കയ്യിൽ ഇതൊക്കെ എടുത്ത് ഉയർത്തിയിട്ടുണ്ട് പറയാ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനും ധനുസ് ഉയർത്തിയിട്ടുള്ള ധനുസേന്തിയ പാർത്ഥന വിജയൻ അർജുനൻ എവിടെയാണുള്ളത് ഇതിന്റെ രണ്ടിന്റെയും സമ്മേളനമാണ് യോഗ കർമ്മസുകൗശലം എന്ന് പറഞ്ഞില്ലേ കർമ്മങ്ങളിലെ കുശലതയാണ് യോഗം എന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോ എവിടെയും അതിൻ്റെ ആ അറിവ് പ്ലസ് കർമ്മം അറിവിന്റെ നിറവിൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ കർമ്മത്തിന് പിറകിൽ ഒരു അറിവ് പൂർണതയുണ്ടായിരുന്നു അപ്പോഴാണ് അപ്പൊ ആ അറിവിനെ പ്രതിനിധാനം ചെയ്യുന്നു യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ ആ കർമ്മം കൃത്യമായ കർമ്മത്തിൻ്റെ ഒരു അടയാളമാണ് അർജുനൻ ഇങ്ങനെയുള്ള അർജുനൻ വില്ലേന്തിയ അർജുനൻ അപ്പൊ എത്ര പാർത്തോ ധനുധര എത്ര യോഗേശ്വര കൃഷ്ണ തത്ര അവിടെ ശ്രീ ഐശ്വര്യം വിജയ വിജയം ഭൂതി അഭിവൃദ്ധി ധ്രുവ നീതി എന്ന് പറഞ്ഞാൽ ഉറപ്പുറ്റ നീതി ശരിയായ നീതി ഇത് മേമതി ഇത് എൻ്റെ അഭിപ്രായമാണ് സഞ്ജയൻ സഞ്ജയൻ്റെ അഭിപ്രായം പറയാ ധൃതരാഷ്ട്രോട് ഇതാണ് ധൃതരാഷ്ട്ര എൻ്റെ അഭിപ്രായം കാരണം എവിടെയാണോ ഇത് ഈ സമ്മേളനമുള്ളത് അവിടെ എന്തുണ്ട് ഈ പറഞ്ഞ എല്ലാമുണ്ട് അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഇതെല്ലാം കാണുന്നുവെങ്കിൽ അവിടെ എന്തുണ്ട് ഈ ഒരു സമ്മേളനത്തിലൂടെയാണ് ആ കർമ്മങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇതാണ് ഗീതയുടെ ഒരു താല്പര്യം അറിവ് പൂർണ്ണ നമ്മുടെ കർമ്മങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവിഹീന സർവമതേന മുക്തി ഭജതി എന്ന ജന്മശതേന എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് നൂറ് ജന്മം അങ്ങനെ നമ്മൾ കർമ്മം ചെയ്താലും നമുക്കത് കിട്ടൂല അറിവിന്റെ നിറവിൽ കർമ്മങ്ങൾ ചെയ്യുക അത് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ മുൻനിർത്തിയിട്ടാണെങ്കിലോ അതിനൊരു വ്യക്തത ഉണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീത ശതശ്ലോകി നമ്മൾ നൂറ് പതിനെട്ട് അധ്യായങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓരോരോ ശ്ലോകങ്ങളായിട്ട് കുട്ടി ചേർത്ത് എഴുന്നൂറ്റിയൊന്ന് ശ്ലോകങ്ങളിൽ നിന്ന് നൂറ് ശ്ലോകങ്ങളെ ഇവിടെ ചിന്ത ചെയ്യാൻ വേണ്ടി വിചാരം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തു ആ ഇതിൻ്റെ ദിവസം എത്ര ഇതിൻ്റെ ഇടയിൽ നമുക്ക് നൂറ്റിയെട്ട് ദിവസം എന്നുള്ള ചിന്ത ഉണ്ടായി പക്ഷേ ആ നൂറ്റിയെട്ടിലേക്ക് ഇത് കൊണ്ടുപോവാൻ ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഇന്നതിവിടെ സമ്പൂർണമാകുന്നു ഒരു നല്ലൊരു അനുഭവമാണ് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വെബിനാർ വഴി ഇത്രയും ദിവസം തുടർച്ചയായിട്ട് ഇതിങ്ങനെ നടത്തിയ ഒരു പുതിയ അനുഭവമാണ് കോവിഡ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു പുതിയ അനുഭവം സാധാരണഗതിയിൽ ഈ ഏറ്റവും കുറഞ്ഞ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ധർമ്മശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സനകാദികളെയാണ് സനകൻ സനന്ദനൻ സനാതനൻ സനത് കുമാരൻ ഇവര് നാല് പേരിൽ മൂന്ന് പേര് ശ്രോതാക്കളാണ് ഒരാൾ വക്താവുമാണ് അപ്പം അതാണ് ഏറ്റവും എന്താ പറയുക ഒരു ചുരുങ്ങിയ സംഖ്യ എന്ന് പറഞ്ഞത് ബാക്കിയുള്ളതെല്ലാം ഇപ്പോ ഗ്രന്ഥങ്ങളിൽ തന്നെ ഓരോരുത്തരെ കാണുന്ന സമയത്ത് ഒരു ഉപനിഷത്താണെങ്കിൽ പോലും കുറച്ച് ശിഷ്യന്മാരുണ്ടാവും എന്തായാലും ഇതിപ്പോ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ ഓരോ ദേശത്ത് പലയിടത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതും ചിലർ കിടക്കുന്നതും അങ്ങനെ എന്താ സുഖമായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടുകൂടി എന്തായാലും നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങളത് കാണുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു മറ്റൊരു കണ്ണുകൊണ്ട് ജ്ഞാന ചക്ഷുസ് കൊണ്ട് അത് കണ്ടുകൊണ്ടുള്ള ഒരു പ്രഭാഷണ പരമ്പരയായിരുന്നു പുതിയൊരു അനുഭവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതൊരു ഈ കോവിഡ് കാലത്ത് നമുക്ക് ഇതുപോലെ കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളിൽ വളരെ കാര്യമായിട്ട് അത് നന്നായി ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു യോഗ നാലു മാസം നീണ്ടു നിന്നുള്ള നാലു മാസത്തിൽ കൂടുതൽ നീണ്ടു നിന്ന യോഗ ക്ലാസ്സും ഉണ്ടായിരുന്നു ആ യോഗ ക്ലാസ്സിൽ ഗീത നമ്മൾ ഇതേപോലെ അവരുടെ സിലബസിന്റെ ഭാഗമായിട്ട് ഭഗവത്ഗീത ഉണ്ടായിരുന്നു അതും ഇതിൽ നടന്നു ഈ കഴിഞ്ഞ നിങ്ങളുമായിട്ട് മുമ്പ് പങ്കുവെച്ചിരുന്നു ഒരാഴ്ചകാലം അവരിവിടെ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് അവരുടെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പങ്കുവെച്ചിട്ടുള്ള ഒരു കാര്യം അത് ഇവൻ യോഗ പോലും വളരെ കൃത്യമായിട്ട് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു അനുഭവമാണ് പങ്കുവെച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് ഇതിപ്പോ നമ്മുടെ ഒരു ഒരു ജീവിതത്തിന്റെ ഭാഗമായി ഇനി അങ്ങോട്ടേക്ക് നമുക്ക് തോന്നുന്നു ഇതുതന്നെയായിരിക്കും ഒരു നമ്മുടെ വിവര ശേഖരണത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതാവാനാണ് ഒരു വലിയൊരു സാധ്യതയുള്ളത് ഈ സാധ്യതയിൽ നമുക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ പലതും നടത്താം ഏതായാലും ഇനി അടുത്ത പ്രഭാഷണ പരമ്പര എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഉപനിഷത്തുകളെ കുറിച്ചാണ് ഒരു ഉപനിഷത് സ്വാധ്യായം പ്രധാനപ്പെട്ട ഉപനിഷത്തുകളെ നമുക്ക് മനനം ചെയ്യാൻ അത് പഠിക്കാൻ അത് ഇത് ഭഗവത്ഗീത നിങ്ങൾ നമ്മൾ ചിന്ത ചെയ്തതുപോലെ അത് വളരെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഓരോരോ ഉപനിഷ ശബ്ദങ്ങളെ മന്ത്രങ്ങളാണല്ലോ ഉപനിഷത്തിലെല്ലാം മന്ത്രങ്ങളാണ് ആ മന്ത്രങ്ങളെ എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഒരു പ്രഭാഷണ പരമ്പര ഉപനിഷ പ്രഭാഷണം അടുത്തതായിട്ട് ആരംഭിക്കുകയാണ് അപ്പൊ ആ നമ്മൾ നമ്മള് കടോപനിഷത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു അങ്ങനെയല്ല അതിന്റെ ഒരു ക്രമത്തിൽ തന്നെ ക്ലാസ് എടുക്കാൻ സ്വാമി ഒന്ന് ശ്രദ്ധിക്കൂ അതാകുമ്പം നമുക്ക് ആ ഒരു ക്രമത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നന്നായിരുന്നു ക്രമം എന്ന് പറയുമ്പോൾ ഈശങ്കേനം കടം പ്രശ്നം മുണ്ടകം മാണ്ടൂക്യം ഐതരേയം തൈത്തിരിയം ബൃഹധാരുണികം ചാന്തോക്യം ശ്വേതാശ്വതരം ഇങ്ങനെയുള്ള ഒരു ഒരു ക്രമം നമ്മൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ കൃഷ്ണോപനിഷത്തൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ക്രമത്തിൽ ഈശകേന കേന പ്രശ്നം എന്നുള്ള നിലയിൽ നമുക്ക് അങ്ങനെ നോക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ ഇന്ന് വേറൊരാള് ഇന്ന ആ ഇന്ന് തന്നെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വിളിച്ചിട്ട് ഇന്ന് മിക്കവാറും പ്രഭാഷണം കഴിയുമല്ലോ നാലഞ്ച് ശ്ലോകമല്ലേ ഉള്ളൂ സാധാരണ പ്രഭാഷണങ്ങളിൽ കഴിയുന്ന ദിവസം എന്തെങ്കിലും ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആശ്രമത്തിലേക്ക് തരാൻ ഒരു അവസരം ഉണ്ടാവാറുണ്ടല്ലോ ഇതിലെങ്ങനെയാണ് എന്നാ അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുള്ളവരെ ശ്രദ്ധയ്ക്ക് ആ പ്രത്യേകം നമസ്കാരം പറയുന്നു നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിലെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ പ്രസ്ഥാനം നടക്കാനും അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള എല്ലാ എല്ലാം എല്ലാറ്റിനും ധനം ഒരു മുഖ്യമായിട്ടുള്ള ഒരു എന്താ വിഭവമാണ് കാര്യങ്ങളൊക്കെ നടക്കാൻ അപ്പൊ ഇതിനാണെങ്കിലും ആശ്രമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ എന്താ പറയുക നിത്യനിദാനം എന്ന് പറയുന്ന നമ്മുടെ ഇലക്ട്രിസിറ്റി അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറെ സംഗതി ഉണ്ടല്ലോ ഇപ്പൊ ഇതിലാണെങ്കിലും ഇന്റർനെറ്റും ഇതൊക്കെ ഒരു ചിലവ് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു ദക്ഷിണമെന്നോ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുമ്പ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കാശ് ഒരു ഡൊണേഷനായിട്ട് തന്നതുപോലെ എന്തെങ്കിലും തരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാം ഏറ്റവും വലിയ ദക്ഷിണ എന്ന് പറയുന്നത് ഈ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ ഉൾക്കൊള്ളുക മറ്റുള്ളവർക്ക് അത് പകർന്ന് നൽകുക അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈ ഗുരു പരമ്പരയോട് നമ്മൾ നൽകുന്ന ദക്ഷിണ എന്ന് പറയുന്നത് അതാണ് മറ്റത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ സഹായിക്കുന്നു ഇതിൻ്റെ ഒരു ഒരു ടോക്കൺ ആയിട്ട് നമ്മൾ അത് ചെയ്യും അത്രയേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വഭാവച നമ്മുടെ സാത്വികവും രാജസികവും താമസികവും ഒക്കെ ആയിട്ടുള്ള അതിൽ നിന്ന് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് നമുക്കത് ചെയ്യാം ഏതായാലും നിങ്ങൾ കാണിച്ച ശ്രദ്ധയ്ക്കും പ്രോത്സാഹനത്തിനും ഒക്കെ വളരെ വളരെ നന്ദി സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ആചാര്യൻ എന്നുള്ള നിലയില് നിങ്ങളോട് നിങ്ങൾ കാണിച്ച ശ്രദ്ധയ്ക്ക് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു പിന്നെ ഇതിന് ഏർ മറ്റ് ഒരുപാട് കോർഡിനേഷൻ അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അമ്പിളി രാംനാഥ് അതുപോലെ ഹരി നമ്മുടെ ഇതിൻ്റെ ടെക്നീഷ്യനാണ് മൂപ്പര് ഇതിന് ഏറ്റവും കൂടുതൽ സമയം എന്താ ചെലവഴിച്ചിട്ടുള്ള ആളാണ് ശ്രദ്ധാപൂർവം ഇത് പ്രഭാഷണം കേൾക്കുകയും അതുപോലെ തന്നെ അത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഇതിലേക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ആക്കി അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഇങ്ങനെയുള്ള ആർക്കെങ്കിലും ഇതിന്റെ തുടക്ക സമയത്തൊക്കെ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്കത് പറഞ്ഞു കൊടുത്ത് കൃത്യമാക്കിക്ക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുള്ള ഒരു ചെറിയൊരു ടീം നമുക്കിവിടെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ ഈ ഒരു വേളയില് എന്താ പ്രത്യേകം രാചാര്യൻ എന്നുള്ള നിലയിൽ നന്ദി പറയുന്നു തുടർന്നും നമുക്ക് ഇതേപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ശാസ്ത്രങ്ങള് ശ്രവിക്കാൻ നമുക്ക് രണ്ടു കൂട്ടർക്കും പറയാനും കേൾക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണ്ണമുദച്ചതെ പൂർണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത ഓം ശാന്തി ശാന്തി शान्तिः हरिः ओम् श्रीगुरुभ्यो नमः हरिः ओम्